ശിവശങ്കർ കസ്റ്റഡിയിൽ. ഇപ്പോൾ സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഇഡി കസ്റ്റഡിയിലാണ്. രാവിലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടുപിന്നാലെയാണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിലെത്തി ശിവശങ്കറിനെ ഇഡി കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിനായി ശിവശങ്കറിനെ ഇഡി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മുതൽക്ക് തന്നെ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് എല്ലാവിധ സഹായവും നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. സ്വർണം പിടിച്ച ഉടനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് കസ്റ്റംസിന് ആദ്യത്തെ ഫോൺ കോൾ പോയത്. കള്ളക്കടത്ത് സ്വർണം വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പരിശ്രമിച്ചത്. ജൂലൈ 6-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിച്ച ആരോപണം വസ്തുനിഷ്ഠമായി ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഡിജിറ്റൽ തെളിവുകളെല്ലാം വ്യക്തമാക്കുന്നത്. നിരവധി തവണ ശിവശങ്കർ സ്വർണം വിട്ടുകിട്ടാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ നിരവധി തവണ ശിവശങ്കർ വിളിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ ലഭിച്ച പണം കള്ളക്കടത്ത് സംഘത്തിന് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ശിവശങ്കറാണ്. സ്വപ്നയുടെ മൊഴിയിൽ വളരെ വ്യക്തമായും എന്നെ പരിചയപ്പെടുത്തി തരുന്നത് ശിവശങ്കറിനായി പരിചയപ്പെടുത്തി തരുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവശങ്കറിന്റെ മൊഴിയിലും മുഖ്യമന്ത്രിയാണ് എന്നെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയത് എന്ന് വ്യക്തമായും പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ശിവശങ്കർ പരിശ്രമിച്ചതെല്ലാം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ എന്നാണ് ഇനി അന്വേഷണ സംഘം അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ ആജ്ഞകളാണോ നടപ്പായത്? മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളാണോ ശിവശങ്കർ നടപ്പാക്കിയത്? കേരളം ഉറ്റുനോക്കുന്ന ചോദ്യം അതാണ്. ഇനി അന്വേഷണ സംഘത്തിന് യഥാർത്ഥത്തിൽ തെളിയിക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം ഇക്കാര്യത്തിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ വിശ്വസനീയമായ നിലയിൽ മനസ്സിലാക്കുന്നത് ശിവശങ്കർ മാത്രമല്ല ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ളത് എന്നാണ്. മുഖ്യമന്ത്രി ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, മറ്റ് പല ഉദ്യോഗസ്ഥന്മാരും ഈ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില അഡീഷണൽ സെക്രട്ടറിമാർ ശിവശങ്കറിനെ പോലെ തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി നിരന്തരം ബന്ധം പുലർത്തിയവരാണ്. മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ പല അംഗങ്ങളും സ്വപ്നയുമായിട്ടും കള്ളക്കടത്തുകാരുമായിട്ടും നിരന്തരം സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. നിരവധി തവണ UAE കോൺസുലേറ്റ് സന്ദർശിച്ചിട്ടുണ്ട്. സ്വപ്നയുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ശിവശങ്കർ തൊണ്ടി ഇതിലൂടെ ലഭിച്ച കള്ളക്കടത്തിലൂടെ ലഭിച്ച പണം സൂക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമല്ല ചെയ്തു കൊടുത്തിട്ടുള്ളത്. പ്രളയത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി കേരളത്തിലേക്ക് ധനസഹായം കൊണ്ടുവരുന്നതിന് ഇടനിലക്കാരനായി നിന്നത് ശിവശങ്കറും സ്വപ്നയുമാണ്. മുഖ്യമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിന് 4 ദിവസം മുമ്പ് ശിവശങ്കറും സ്വപ്നയും വിദേശത്ത് പോയിട്ടുണ്ട്. അവിടെ പല വ്യവസായ പ്രമുഖന്മാരുമായിട്ടും അവർ ചർച്ച നടത്തിയിട്ടുണ്ട്. പല സന്നദ്ധ സംഘടനകളുടെയും പേര് പറഞ്ഞ് കേരളത്തിലേക്ക് പണം വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ആസൂത്രണം നടത്തിയത് ശിവശങ്കർ മാത്രമാണ് എന്ന് കരുതാൻ ഒരു ന്യായവുമില്ല. മുഖ്യമന്ത്രി അറിയാതെ ശിവശങ്കറിന് വിദേശ സന്ദർശനം നടത്താൻ കഴിയില്ല, വിദേശത്ത് ആശയവിനിമയങ്ങൾ നടത്താൻ കഴിയില്ല, ധനസഹായം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കൊണ്ടുവന്നതിൽ ഒരു ധനസഹായം മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതിക്കാണ് പോയത്. അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ശിവശങ്കറും സ്വപ്ന സുരേഷും വിദേശത്ത് നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടാണ് ധനസഹായം ലൈഫ് മിഷന് വേണ്ടി വന്നത്. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ നിലയിൽ പൂർത്തീകരിക്കണമെങ്കിൽ കേരളത്തിലേക്ക് വന്ന മറ്റ് ധനസഹായങ്ങളുടെ വിവരങ്ങൾ അന്വേഷിക്കപ്പെടണം. കേരളത്തിലേക്ക് എത്ര കോടി രൂപയുടെ ധനസഹായം വിദേശത്ത് നിന്ന് പ്രളയാനന്തരം എത്തിയിട്ടുണ്ട്? സ്വപ്നയും ശിവശങ്കറും നടത്തിയ ചർച്ചകളുടെ അനന്തര ഫലമായിട്ട് എത്ര ധനസഹായം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്?
അതേതെല്ലാം സംഘടനകൾക്കാണ് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഈ കള്ളക്കടത്തിന് എന്തെല്ലാം സഹായങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തു കൊടുത്തത്? മുഖ്യമന്ത്രി എന്താ ആദ്യം പറഞ്ഞത്? ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായി എന്ന സംശയമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയതെന്നാണ്. ഇപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു വഴിവിട്ട ഇടപാടിന്റെ പേരിൽ മാത്രമല്ല ശിവശങ്കർ പിടിയിലാവുന്നത്. വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ ഡിജിറ്റൽ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ആശയവിനിമയങ്ങൾ സ്വപ്നയുമായിട്ടും കള്ളക്കടത്ത് സംഘത്തിലെ മറ്റ് പ്രതികളുമായിട്ടും അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ടും എല്ലാം നടത്തിയതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ അന്വേഷണം സത്യസന്ധമായും നീതിപൂർവകമായും നടക്കണമെങ്കിൽ മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അത് നടപ്പാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ ശിവശങ്കറിന്റെ ആശുപത്രി നാടകം മുഖ്യമന്ത്രിയുടെ അറിവോടെ ഉണ്ടായതാണ്. ശിവശങ്കറിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതും ആദ്യത്തെ ആശുപത്രി മാറ്റിയതും അവിടുന്ന് മാധ്യമങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും ഇടപെടലില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ദീർഘകാലത്തെ ചികിത്സ ലഭിക്കുമായിരുന്നു. ശക്തമായിട്ടുള്ള മാധ്യമ ഇടപെടലുകളും പ്രതിപക്ഷ ഇടപെടലുകളും എല്ലാം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ശിവശങ്കറിനെ അന്വേഷണ സംഘത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള നല്ല പരിശ്രമം സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. സി സി ടി വി ദൃശ്യങ്ങൾ സർക്കാർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ ഓഫീസിലെ ഫയലുകൾ സർക്കാർ തന്നെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ചില ഏജൻസികളെ കേരളത്തിൽ കടത്താൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുന്നത് ഭരണയന്ത്രം ഉപയോഗിച്ച് ദേശീയ ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കാനുള്ള നല്ല പരിശ്രമം ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുക, അദ്ദേഹം അധികാര ദുരുപയോഗം നടത്തിയാണ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. നിഷ്പക്ഷവും നീതിപൂർവകവുമായിട്ടുള്ള അന്വേഷണം യാഥാർത്ഥ്യമാവണമെങ്കിൽ മുഖ്യമന്ത്രി കസേര ഒഴിയണം. കാരണം ഈ കേസിന്റെ മുഖ്യ ആസൂത്രകന്മാരുടെ പട്ടികയിലേക്കാണ്, ഒന്നാം പ്രതിസ്ഥാനത്തേക്കാണ് മുഖ്യമന്ത്രിയെ സംശയാതീതമായി ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തലസ്ഥാനം രാജിവെച്ച് സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള അന്വേഷണത്തിന് വഴിയൊരുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ ദേശീയ ജനാധിപത്യ സഖ്യം തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ ഈ ഒന്നാം തീയതി പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ദേശീയ പാതകളിലും സംസ്ഥാന പാതകളിലും ഓരോ 50 മീറ്ററും ഇടവിട്ട് 5 പേർ വീതം പങ്കെടുക്കുന്ന വലിയ തരത്തിലുള്ള ഒരു അഴിമതിക്കെതിരായിട്ടുള്ള ശൃംഖല, ഒരു പ്രതിരോധ ശൃംഖല, ഒരു സമര ശൃംഖല എന്നുള്ള പേരിൽ ഞങ്ങൾ ഒന്നാം തീയതി തുടക്കം കുറിക്കുകയാണ് കേരള പിറവി ദിനത്തിൽ. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇക്കാര്യത്തിൽ ആസൂത്രണം ചെയ്യും. മുഖ്യമന്ത്രിയുടെ ധാർമ്മികത പൂർണ്ണമായിട്ടും നഷ്ടമായിരിക്കുകയാണ്. ധാർമ്മികത നഷ്ടമായ മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്നുള്ള ആവശ്യമാണ് മുഖ്യമന്ത്രിയിലെ മന്ത്രിസഭയിലെ പല അംഗങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ മറ്റുദ്യോഗസ്ഥന്മാരും സംശയത്തിന്റെ നിഴലിലാണ്. അവരെല്ലാം ഈ കള്ളക്കടത്തുമായിട്ട് പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട തീവ്രവാദ ബന്ധമുള്ള കള്ളക്കടത്ത് കേസിന് കുടപിടിക്കുന്നതും അവരെ സഹായിക്കുന്നതും. അത്യസാധാരണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ. വരും ദിവസങ്ങളിൽ അന്വേഷണം ശരിയായി നടന്നാൽ കൂടുതൽ പേരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും ഇത് എത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമവാഴ്ചയ്ക്ക് നിൽക്കുന്ന ഏറ്റവും വലിയ കളങ്കമായിരിക്കും. നിയമവാഴ്ച ഒരു മുഖ്യമന്ത്രി തന്നെ തകർക്കുന്ന നിലയാണ് സംസ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിന്റെ രാജി അനിവാര്യമായി വന്നിരിക്കുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്ത് ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളാണ് ശിവശങ്കരൻ നടപ്പിലാക്കിയത് എന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി ശിവശങ്കറിനെ ED കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. അന്വേഷണ ഏജൻസികളുടെ വാദം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. എന്നാൽ അനിവാര്യമെങ്കിൽ മാത്രമേ അറസ്റ്റ് ആകാവൂ എന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് BS അനു, കൊച്ചിയിൽ നിന്ന് CN പ്രകാശ് എന്നിവർ ചേരുന്നു. ആദ്യം അനുവിലേക്ക്. അനു, മുൻകൂർ ജാമ്യം തള്ളി 15-20 മിനിറ്റിനകം ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തുന്നു, കസ്റ്റഡി രേഖപ്പെടുത്തുന്നു, ഉടൻ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നേരത്തെ ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു, തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു എന്നല്ലേ വ്യക്തമാകുന്നത്?
തീർച്ചയായും രഞ്ജിത്ത് കൃത്യമായ ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ശിവശങ്കറിന്റെ അറസ്റ്റ് കസ്റ്റഡി നടപടിയിലേക്ക് കടന്നത്. അതായത് രാവിലെ തന്നെ അവർ ഈ ഹൈക്കോടതിയിൽ കേസെടുക്കുന്ന സമയത്ത് അവർ ഈ ആശുപത്രിയുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിരസിച്ചതോടുകൂടി തള്ളിയതോടുകൂടി ഉദ്യോഗസ്ഥർ ആദ്യം ശിവശങ്കറിനെ ചികിത്സിക്കുന്ന ഡോക്ടർ സുരേഷിനെ ബന്ധപ്പെട്ടു. അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആശുപത്രിക്ക് വരികയാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞു. യാത്ര ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ, അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിലും ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഡോക്ടർമാരോ തുടർന്ന് ശിവശങ്കറിനോ വ്യക്തമാക്കിയില്ല. അല്ലെങ്കിൽ ഈ കസ്റ്റഡി എടുക്കുന്ന സമയത്ത് കൂടുതൽ ആർഗ്യുമെന്റ്സിന് ശിവശങ്കർ നിന്നില്ല എന്ന് തന്നെയാണ് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥർ അടക്കം നമ്മളോട് പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരോടും തികച്ചും സ്വാഭാവികമായി തന്നെ ശിവശങ്കർ പെരുമാറുകയും ചെയ്തു. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ താഴെ ഇട്ടിരുന്ന വാഹനത്തിലേക്ക് അയച്ചുകയും അവിടെ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്ന യാത്ര തിരിക്കുകയും ചെയ്തത്. ഏതായിരുന്നാലും വളരെ നാടകീയമായ ദീർഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ശിവശങ്കറിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് ആദ്യമത്തിൽ വാദിക്കുന്ന കേന്ദ്ര ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അതായത് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട പല സാമ്പത്തിക ഇടപാടുകളിലും ശിവശങ്കറിന്റെ പങ്കുണ്ട്, അതിന്റെ കൃത്യമായ തെളിവുകളുണ്ട്. ഈ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം സീൽഡ് കവറിൽ ഹൈക്കോടതി ഏൽപ്പിച്ചതും. സ്വാഭാവികമായും അതിന്റെ ഒരു തുടർ നടപടി എന്ന രീതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടനെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെത്തി ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്തത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രഞ്ജിത്ത്, നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നീക്കം ഉണ്ടാകുമെന്ന് ആയിരുന്നു. പക്ഷേ അതിന് മുമ്പായി വളരെ കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി വളരെ നാടകീയമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തുകയും ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. രഞ്ജിത്ത്, അതുതന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. കൊച്ചിയിൽ എസ് സി എൻ പ്രകാശം ചേരുന്നു. പ്രകാശ്, കോടതി ഈ പ്രഥമ ദൃഷ്ടിയാ ഈ വിഷയങ്ങളൊക്കെ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വെച്ച വിഷയങ്ങളിലൊക്കെ ശരിയാണ് എന്ന തരത്തിൽ പരാമർശിക്കുമ്പോഴും അറസ്റ്റിന്റെ കാര്യത്തിൽ അത് കൃത്യമായ തെളിവുകൾ വേണം എന്നും പറഞ്ഞു വെക്കുന്നു. അത് ശിവശങ്കറിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന കാര്യമാണോ? ഇനിയും ഇക്കാര്യത്തിൽ എന്ത് ശ്രദ്ധയാണ് അന്വേഷണ ഏജൻസികൾ പുലർത്തേണ്ടത്? കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട സാഹചര്യമുണ്ടോ ഇനിയും? തീർച്ചയായും ഇപ്പോഴത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നൽകിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ സൂചനകൾ ഇതുമായി ഉണ്ട് എന്ന് നിരീക്ഷിക്കുമ്പോൾ തന്നെ ഇത് ഒരു പ്രതി ചേർക്കാൻ തക്ക നിലയിലേക്ക് ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സന്ദേഹം ഹൈക്കോടതി സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതി ചേർക്കുകയോ ചെയ്യണമെങ്കിൽ സഫീഷ്യൻ്റായ എവിഡൻസ് വേണം എന്ന് തന്നെയാണ് ഹൈക്കോടതി നിഷ്കർഷിക്കുന്നത്. ഏതായാലും ചില കാര്യങ്ങളിൽ ശിവശങ്കറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി കണക്കാക്കുമ്പോൾ ജാമ്യത്തിന് അർഹതയില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. ജസ്റ്റിസ് അശോക് മേനോനാണ് മുൻകൂർ ജാമ്യാപേക്ഷ എൻഫോഴ്സ്മെന്റിന്റെയും ഒപ്പം തന്നെ കസ്റ്റംസിന്റെയും കേസുകളിൽ തന്നെ പ്രതി ചേർക്കപ്പെടാം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ശിവശങ്കർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറഞ്ഞത്. ജസ്റ്റിസ് അശോക് മേനോൻ വളരെ വ്യക്തമാക്കുന്നു, ഈ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കാക്കുമ്പോൾ മുൻകൂർ ജാമ്യത്തിന് അർഹതയില്ല എന്ന് തന്നെ പറയുന്നു. ഒപ്പം തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ശിവശങ്കറിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ഒപ്പം തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യാം, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം, അതിന് തടസ്സങ്ങളില്ല. പക്ഷേ ആ നടപടിക്രമങ്ങൾ പാലിക്കുകയും വളരെ വ്യക്തമായ സഫീഷ്യൻ്റായ എവിഡൻസ് ഉണ്ടാവുകയും വേണം. എം ശിവശങ്കറിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളും നടത്തിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുള്ളത്. കള്ളപ്പണം വെളുപ്പിച്ചതിന് ശിവശങ്കറിന് പങ്കുണ്ടെന്ന വാദം തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ശിവശങ്കർ മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകളുമായി അദ്ദേഹം നിസ്സഹകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റിനടക്കം ഉപദേശം നൽകിയതിലടക്കം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം ഉണ്ടായി എന്ന് ഉറപ്പാണ്. സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ശിവശങ്കർ മേൽനോട്ടം വഹിച്ചു. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെയും സ്വപ്നയുടെയും മൊഴികളിൽ ശിവശങ്കറിൻ്റെ പങ്ക് വ്യക്തമാണെന്നും ഇ ഡി സമർപ്പിച്ചിട്ടുള്ള തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായി സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമാകേണ്ട സാഹചര്യം ശിവശങ്കറിനില്ല. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോൾ തന്നെ ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായി സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകൾ ഭാഗമാകേണ്ട സാഹചര്യം ശിവശങ്കറിനില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ശിവശങ്കറിനെ ചോദ്യം ചെയ്തതിന് ആവശ്യമായ തെളിവുകൾ
ഇടിക്ക് നിലവിൽ ലഭിച്ചിട്ടുണ്ട് എന്നാൽ പ്രതി ചേർക്കാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമാണെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശിവശങ്കർ അന്വേഷണവുമായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പൂർണ്ണമായും സഹകരിക്കണം കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കാക്കുമ്പോൾ ശിവശങ്കറിന് മുൻകൂർ ജാമ്യത്തിന് അർഹതയില്ല നടപടിക്രമങ്ങൾ പാലിച്ച് അറസ്റ്റ് ചെയ്യുന്നതിന് അന്വേഷണ സംഘത്തിന് തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട് സി എൻ പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത് സ്വർണ്ണക്കടത്ത് ഗൂഢാലോചനയിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു മുഖ്യമന്ത്രി നിർദ്ദേശങ്ങളാണ് ശിവശങ്കർ നടപ്പാക്കിയത് ശിവശങ്കറിനെ കള്ളക്കടത്തുകാർക്ക് പരിചയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണ് സ്വർണം വിട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കസ്റ്റംസിനെ വിളിച്ചു കെ സുരേന്ദ്രനാണ് ഈ ആക്ഷേപം ഉന്നയിച്ചത് എം ശിവശങ്കറിനെ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കിയ പ്രതിപക്ഷം മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തതോടെ സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമായി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എം ശിവശങ്കറിനെതിരായ അന്വേഷണ ഏജൻസികളുടെ നീക്കം പ്രതിപക്ഷം പുതിയ സാധ്യതയാക്കുകയാണ് അതേസമയം ശിവശങ്കറിന്റെ കസ്റ്റഡി തിരിച്ചടിയല്ലെന്നാണ് സർക്കാരിന്റെ വാദം മാസങ്ങൾ നീണ്ട അന്വേഷണം നടത്തിയിട്ടും അന്വേഷണ ഏജൻസികൾക്ക് സർക്കാരുമായി ബന്ധപ്പെട്ടവരെ പ്രതിചേർക്കാൻ കഴിഞ്ഞില്ല ഇതാണ് ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഭരണപക്ഷത്തിന്റെ വാദം പക്ഷേ എം ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്തതോടെ ഈ വാദങ്ങളെല്ലാം പൊളിഞ്ഞുവെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അഴിമതി ചെയ്തത് മുഖ്യമന്ത്രിയാണ് ഇനി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിച്ചേരണം ശിവശങ്കർ ഒരു രോഗലക്ഷണം മാത്രമാണ് രോഗം പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നാൽ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന്റെ നാവാണ് അദ്ദേഹത്തിന്റെ ഹൃദയമാണ് ഇനിയും തന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഉയർത്തിപ്പിടിച്ച് രാജിവെക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് ഉഴുപ്പുണ്ടെങ്കിൽ രാജിവെച്ചൊഴുകയാണ് പിണറായി വിജയൻ ചെയ്യേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എം ശിവശങ്കറിനെതിരായ അന്വേഷണ സംഘത്തിന്റെ നീക്കം പ്രതിപക്ഷത്തിന് പുതിയ ആയുധമാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തിപ്പെടുത്തും മഞ്ഞുമലയുടെ ഒരു കഷ്ണമോ അറ്റമോ മാത്രമാണ് ഇത് ഇനിയും ഒരുപാട് ആരോപണം ധാർമ്മികത മുഖ്യമന്ത്രിക്കുണ്ട് അഭിമാനം അദ്ദേഹത്തിനുണ്ട് ഇനി കാത്തിരിക്കരുത് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത നീക്കങ്ങൾക്ക് ഒരുങ്ങുകയാണ് BJP ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലായതിന് ശേഷവും എനിക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന മുഖ്യമന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം കേരളത്തിന് കൂടുതൽ നാണക്കേടുണ്ടാക്കാതെ രാജിവെച്ച് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ മറ്റാരെങ്കിലും ഒരാളെ ചുമതലയേൽപ്പിക്കണം അതേസമയം ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്തത് സർക്കാരിന് തിരിച്ചടിയല്ലെന്നാണ് മന്ത്രി AK ബാലന്റെ പ്രതികരണം ഒരു രൂപത്തിലുള്ള തിരിച്ചടിയല്ല സർക്കാരിന്റെ നല്ല വിശ്വാസത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവാണ് ഉപ്പ് ദിവസം വെള്ളം കുടിക്കട്ടെ എന്ന് ആദ്യം തന്നെ പറഞ്ഞാണ് അതൊന്നും ഇങ്ങോട്ടേക്ക് എന്തായാലും വരാൻ പോകുന്നില്ല News 18 തിരുവനന്തപുരം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ ED ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ഡാനി പോൾ ചേരുന്നു ഡാനി എന്തൊക്കെ വിവരങ്ങളാണ് ഇബ്രാഹിം കുഞ്ഞിൽ നിന്നും ED തേടുന്നത് ഒപ്പം മറ്റ് എന്തെങ്കിലും കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടോ രഞ്ജിത്ത് ഇതിൽ രണ്ടാം തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ മുന്നിലേക്ക് ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കേസുമായി ബന്ധപ്പെട്ട് വിളിപ്പിക്കുന്നത് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം അല്പസമയത്തിനകം അദ്ദേഹം പുറത്തിറങ്ങും എന്നുള്ള വിവരവും എത്തുന്നുണ്ട് നോട്ട് നിരോധന കാലത്ത് കൊച്ചിയിലെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴി 10 കോടി രൂപയുടെ കള്ളപ്പണം ഇബ്രാഹിം കുഞ്ഞ് ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചെന്നാണ് കേസ് ആ രീതിയിലാണ് പരാതി വന്നത് പൊതു പ്രവർത്തകനായ ഗിരീഷൻ സമർപ്പിച്ച പരാതിയിലായിരുന്നു ഈ നടപടി ഇത് ഇബ്രാഹിം കുഞ്ഞ് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത് ഇതിൽ ആരോപണം എന്ന് പറയുന്നത് പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചതാണ് ഈ പണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ലഭിച്ചിരിക്കുന്നത് ഈ കേസിൽ അഴിമതി കേസാണ് വിജിലൻസ് അന്വേഷിക്കുന്നതിന് പുറമെ ഹൈക്കോടതി നിർദ്ദേശ പ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള പരാതിയിൽ കൂടി ഈ അന്വേഷണം നടക്കുന്നത് ഇപ്പോൾ അല്പസമയം തന്നെ ഇബ്രാഹിം കുഞ്ഞ് ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം വട്ടമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇബ്രാഹിം കുഞ്ഞ് എത്തുന്നത് ശരി നിയമസഭാ കയ്യാങ്കളി കേസിൽ മന്ത്രിമാർക്ക് ജാമ്യം മന്ത്രിമാരായി PJ രാജനും KT ജലീലും വിചാരണ കോടതിയിൽ നേരിട്ടെത്തിയാണ് ജാമ്യമെടുത്തത് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കേസ് നവംബർ 12 വീണ്ടും പരിഗണിക്കും
മുന്നോക്ക സംവരണത്തിൽ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ശക്തമാക്കി ലീഗ്. സാമ്പത്തിക സംവരണത്തിനെതിരെ നിലപാടെടുത്ത ലത്തീൻ സഭാ നേതാക്കളുമായി പി കെ കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തി. മുന്നോക്ക സംവരണത്തെ പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയോട് പിന്നീട് പ്രതികരിക്കാമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. ഞങ്ങളുടെ നിലപാടിൽ എന്താണ് വ്യത്യാസം? സി പി എം ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത്. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു വർഗീയമായ ധ്രുവീകരണം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആപത്താണ് ശബരിമലയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച അതേ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നു. കൈപൊള്ളും, സംശയിക്കേണ്ട കാര്യമില്ല. മുന്നോക്ക സംവരണത്തിനെതിരെ പിന്നോക്ക സമുദായ സംഘടനകളെ ഏകോപിപ്പിച്ച് സമരത്തിനൊരുങ്ങുമ്പോൾ കോൺഗ്രസ് മറച്ച് നിലപാടെടുക്കുന്നതാണ് ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്നത്. സാമ്പത്തിക സംവരണത്തിന് ദേശീയ തലത്തിൽ കോൺഗ്രസ് പിന്തുണയുണ്ട്. യു ഡി എഫ് വോട്ട് ബാങ്കായ മുന്നോക്ക സമുദായങ്ങളുടെ പിന്തുണ കൈവിട്ടുപോകുമെന്ന ഭയമുള്ളതിനാൽ സംസ്ഥാനത്ത് മറച്ച് നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് പിന്നോക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള ലീഗ് നീക്കം. മുന്നോക്ക സംവരണത്തിനെതിരെ നിലപാടുള്ള ലത്തീൻ കത്തോലിക്ക സഭാ നേതൃത്വവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തി. മുന്നോക്ക സംവരണത്തിനുള്ള സീറോ മലബാർ യാക്കോബായ സഭകളുടെ പിന്തുണയെ പിന്നോക്ക സമുദായ സംഘടനകളെ ഒപ്പം നിർത്തി നേരിടുകയാണ് ലീഗ് നീക്കം. മുന്നോക്ക സംവരണത്തെ പിന്തുണക്കുന്നുവെന്ന മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയോട് പിന്നീട് പ്രതികരിക്കാമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അത് അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതൊക്കെ കൂട്ടായി സംസാരിച്ച് അഭിപ്രായം പറയേണ്ട കാര്യങ്ങളാണ്. മുന്നോക്ക സംവരണത്തെ മുസ്ലിം സമുദായ സംഘടനകൾ ഒറ്റക്കെട്ടായി എതിർക്കുമ്പോൾ ലീഗിന് പിറകോട്ട് പോകാനാകില്ല. കോൺഗ്രസ് മറച്ചു നിലപാടെടുക്കുന്നത് രാഷ്ട്രീയ പ്രതിസന്ധിയുമാണ്. അതിനാൽ മറ്റ് പിന്നോക്ക സംവരണ സമുദായ സംഘടനകളെ പരമാവധി ഒപ്പം നിർത്താനാണ് മുസ്ലിം ലീഗ് നീക്കം. കൊച്ചിയിൽ നിന്നും ഡാനി പോളിനൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. സാമ്പത്തിക സംവരണത്തിൽ യു ഡി എഫിനെയും മുസ്ലിം ലീഗിനെയും കടന്നാക്രമിച്ച് സിറോ മലബാർ സഭ. യു ഡി എഫ് ദുർബലമായെന്നും ഒരുമിച്ച് ഒരു പ്രകടന പത്രിക പോലും ഇറക്കാനാവാത്ത സ്ഥിതിയാണുള്ളത് എന്നും സാമ്പത്തിക സംവരണത്തിൽ എടുത്ത നിലപാട് ചൂണ്ടിക്കാട്ടി സിറോ മലബാർ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കുറ്റപ്പെടുത്തി. സാമ്പത്തിക സംവരണത്തിനെതിരായ നിലപാടിലൂടെ ലീഗിന്റെ വർഗീയ മുഖമാണ് വീണ്ടും പുറത്തുവന്നതെന്നും പെരുന്തോട്ടം വിമർശിച്ചു. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. ഉച്ചയ്ക്ക് ഒരു മണിവരെ 18.48% രേഖപ്പെടുത്തി വോട്ട്. 16 ജില്ലകളിലെ 71 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് തുടരുകയാണ്. ജാമുയി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഷൂട്ടിംഗ് താരം ശ്രേയസി സിഗ്നയ ഗവോണിൽ വോട്ട് രേഖപ്പെടുത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവരും ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ വോട്ട് രേഖപ്പെടുത്തി പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി നേരത്തെ ട്വീറ്റ് ചെയ്തിരുന്നു. ഔറംഗബാദ് ദിബ്രയിൽ നിന്ന് സ്ഫോടക വസ്തു കണ്ടെടുത്ത് നിർവീര്യമാക്കി. സ്വതന്ത്ര ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബാലറ്റ് പേപ്പറിൽ നിന്ന് വോട്ടിംഗ് മെഷീനിലേക്കുള്ള മാറ്റമടക്കം. എന്നാൽ കോവിഡ് വ്യാപനത്തിന് ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിലെ കാഴ്ചകൾ പുതുമയുള്ളതാണ്. ഈ കാഴ്ചകളുടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വോട്ട് രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായ തിരിച്ചറിയൽ രേഖ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന പരിശോധന, വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുന്നോടിയായുള്ള മഷി പുരട്ടൽ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രധാന ജോലികൾ ഇതൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ തിക്കും തിരക്കുമില്ല. സാമൂഹിക അകലം ഉറപ്പുവരുത്തേണ്ടത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. വോട്ട് ചെയ്യാനെത്തുന്നയാൾക്ക് പനിയുണ്ടോയെന്ന് പരിശോധിക്കണം. കൈ കഴുകാനുള്ള വെള്ളവും സോപ്പും ഹാൻഡ് സാനിറ്റൈസർ മാസ്ക് തുടങ്ങിയവയും ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അധിക ചെലവാണ്. 7 ലക്ഷം സാനിറ്റൈസർ, 46 ലക്ഷം മാസ്ക്, 6 ലക്ഷം PPE കിറ്റ്, 23 ലക്ഷം ജോഡി ഗ്ലൗസ്, ഇങ്ങനെ നീളുന്നു അധിക ചെലവ്. കോവിഡ് വ്യാപനം തുടരുന്നതിനാൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതേ കാഴ്ച തന്നെ കാണാം. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി.